हलो एव्री वन वेलकम बैक टू अवर चानल फ्रेंड्स नसी हिटलर नामेल व्यक्ति एत्रमात्र चुदाण अत्रमात्र क्रूरनुमान आने अल अत्रमात्र क्रूरन अब आूरतर मोमेंट मत नमुक वेटीएड़ो और चित्रमाइट वन द एज ऑफ वार नेटफ्लिक्स रिलीसाइट ड्रामा वार जनल वर सीम और क्लासिकल टचोड़ी वह सीम अब आूवी विशेष नाम वीडियो डीटेल नोक अब आूवी विशेष मे आदमें क्यों എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദേവേദന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ഐക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും ഇനി എന്താണ് ദ എഡ്ജ് ഓഫ് വാർ എന്ന് പറയുന്ന ഒരു മൂവിയുടെ വിശേഷങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആണ് 1938 ആ ഒരു കാലഘട്ടങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു കാലഘട്ടം ഞാൻ മറന്നു എഴുതി വെച്ചതാണ് ഓ മൈ ഗോഡ് 1938 ൽ തന്നെയാണ് 1938 ൽ നമ്മുടെ ഹിറ്റ്ലർ യൂറോപ്പിൽ അങ്ങനെ നിൽക്കുന്ന ഒരു ടൈമിൽ ചെക്കോസ്ലോവാക്യ വെട്ടിപ്പിടിക്കാനുള്ള ഒരു പ്ലാനിംഗിൽ ഒരു യുദ്ധത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് നമ്മുടെ ഹിറ്റ്ലർ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് യൂറോപ്പ് ബ്രിട്ടീഷ് ഇവർക്കിടയിലൊക്കെ ഒരു വലിയൊരു ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് ജർമ്മനിലൊക്കെ ഇടയിൽ അപ്പോൾ ഈ ഒരു ചർച്ചയ്ക്കിടയിൽ നമ്മുടെ ചെക്കോസ്ലോവാക്യ ഹിറ്റ്ലർ വെട്ടിപ്പിടിക്കുന്നുണ്ടോ ഇല്ലേ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞിരുന്ന ഒരു സിനിമയാണ് ദ എഡ്ജ് ഓഫ് വാർ അതിൻ്റെ ഒരു എഡ്ജിലാണ് വാറിൻ്റെ ഒരു എഡ്ജിലാണ് ഈ ഒരു സ്റ്റോറിയും വരുന്നത് ആ ഒരു എഡ്ജ് തന്നെയാണ് നമുക്കൊരു പടത്തിലും കാണിച്ചിരിക്കുന്നത് പടത്തിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകണമെങ്കിൽ ഇത് അത്രമാത്രം ഗംഭീരമായിട്ട് അവരെടുത്തിരിക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും വർത്തായിട്ടുള്ളൊരു രീതിയിലാണ് അവരെടുത്തിട്ടുള്ളത് കാണുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിലേക്ക് 1938 നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് ആ ഒരു രീതിയിലൊരു ഒരു സ്ലോനെസ് ആണ് നമുക്ക് പടത്തിലും വരുന്നത് പടം ഒരു ആവറേജ് പടമാണ് സോ നമുക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ഒക്കെ തരുന്നൊരു പടമാണ് അത്രമാത്രം വർത്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും ഓരോരുത്തരും ഹിറ്റ്ലറിൻ്റെ കാലഘട്ടം ഹിറ്റ്ലർ ചെയ്തു കൂട്ടിയ ആ ഒരു കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു പോയിൻ്റ് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് കാണിക്കുമ്പോൾ അതിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു മനുഷ്യന് ഇപ്പോൾ ഞാൻ ചെയ്ത എൻ്റെ ലൈഫിലുള്ളൊരു ഇൻസിഡൻറ്റ് അതെടുത്ത് കാണിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതുപോലെ അത്രമാത്രം ഭീകരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ലൈഫ് എടുത്ത് കാണിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു രീതിയിൽ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഒരു പടമാണ് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടം പടത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 5 ആണ് 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം സോ കണ്ടവരാണെങ്കിൽ നിങ്ങളൊരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക വീണ്ടും സന്ദീപം ലവ് യു ആൾ ടാറ്റ ടേക്ക് കെയർ സ്റ്റേ ഹോം പീസ് ഔട്ട് ഗൈസ് ടാറ്റ ടേക്ക് കെയർ ടാറ്റ ബൈ ബൈ